ഓക്കെ യെസ്, അപ്പോൾ ഇതാണ് നമ്മളെ ഫോൺ കേട്ടോ. നമ്മൾ ഒരുപാട് കാലമായിട്ട് എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഫോണാണ്. ബട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പോക്കോ പണി തന്നുകൊണ്ടാണ് ഈ ഒരു ഫോൺ പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യമായത് കേട്ടോ. സോ എന്തായാലും ഫോൺ ഏതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ ഏകദേശം 100,000 രൂപേൻ്റെ അടുത്ത് ഈ ഫോണിന് വരുന്നുണ്ട്. സോ ഫോൺ നോക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ സ്വന്തം S22 Ultra ആണ് കേട്ടോ. സാംസങ് ഗാലക്സി S22 Ultra ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. സോ ബോക്സിൻ്റെ അകത്ത് എന്താ നോക്കാം, പെട്ടി നോക്കിയിട്ട് കാര്യമില്ല. സോ പെട്ടി നോക്കാം. ഓക്കെ ഗൈസ്, അടിപൊളി. സോ ഫോണിലില്ല, കാരണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഫോണിലാണ്. ഏതാണ് ഫോണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ കേട്ടോ. നമ്മൾ സ്വന്തം സാംസങ്ങിൻ്റെ ഫോൺ തന്നെയാണ്, പെട്ടി മാറ്റിയിട്ടൊന്നുമില്ല. സോ സാംസങ്ങിൻ്റെ ഗാലക്സി S22 ഉണ്ടോ, S23 അല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് S23 Ultra ആണ്. നമ്മുടെ കയ്യിലുള്ളത് ഗാലക്സി S22 Ultra ആണ് കേട്ടോ. ഒരു കിടിലൻ ഫോണാണ്. അതേപോലെ തന്നെ 12 GB റാമും 256 GB സ്റ്റോറേജും വരുന്ന ഒരു വേരിയൻ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. സാധനം ഒരു രക്ഷയില്ല ഗൈസ്, വേറെ ലെവലാണ്. നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട വീഡിയോസൊക്കെ നമ്മൾ അതിൽ ഷൂട്ട് ചെയ്താ കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ അതിൽ ഷൂട്ട് ചെയ്താണ്. എന്തായാലും S22 Ultra എടുത്തിട്ട് നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തന്നില്ല, മോശമാണ്. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ക്യാമറ ഞാൻ സൂം ചെയ്ത് കാണിച്ചു ഗൈസ്. ഓക്കെ, ഇവിടെ ടവർ ആണിക്കല്ലേ. ഓക്കെ ഗൈസ്, സൂം ചെയ്ത് നമ്മൾ ദൂരമുള്ള ആ ടവറാണ് സൂം ചെയ്യുന്നത് കേട്ടോ. സോ 10x വരെ ഇതിൽ ഒപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. അതായത് ക്വാളിറ്റി ലോസ് വരില്ല, പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ക്വാളിറ്റി ലോസ് ആയി തുടങ്ങും. സോ ഇതിപ്പോൾ ഏകദേശം 30x ആവുന്നു. 30x തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇനി ഇത് 50x ബ്ലറായി പോയല്ലോ. ഇസ് ആക്ച്വലി ഇത് ഫോട്ടോ എടുക്കുമ്പോൾ ട്രൈപോഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇതാണ് 100x സൂം എക്സ്. ഓക്കെ, 100x സൂമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലിയറൊക്കെ ഉണ്ട്. നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ പ്രോസസ്സിങ് വരിക ഉണ്ടോ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടുക. കാരണം ഇവർ പ്രീ പ്രോസസ്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഇത് ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ പ്രോസസ്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും കൂട്ടുന്നത്. പക്ഷേ സൂമിങ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. ഈ 8K വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഉള്ള റിവ്യൂ, അതായത് 2023 S22 Ultra എടുക്കണോ വേണ്ടേ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുള്ള റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 ആണ് ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ഒരു പവർഫുൾ ചിപ്സെറ്റാണ്. സോ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. സോ വീഡിയോ, ഈ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് ഫോൺ എടുത്തപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി ചെയ്തു എന്നുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടിട്ട് അതുവരെ. ഗുഡ് ബൈ.